നമ്മള് ഒരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത്യാവശ്യം നല്ല ക്യാരക്ടറാണ്, നമ്മളെ ടീം ഫുള്ളുണ്ട്. അതിൽ ധ്യാൻ ശ്രീനിവാസന്റെ കൂടെയാണ്. സിനിമയുടെ പേര് അവർ കറക്റ്റ് കൺഫേം ആയിട്ടില്ല, അതുകൊണ്ട് നമ്മളത് പുറത്തു വിടുന്നില്ല. എന്തായാലും സിനിമ ഉടനെ ഉണ്ടാവും. എന്റെ സെക്കൻഡ് ഷെഡ്യൂൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യും. എങ്ങനെയുണ്ട് ഇപ്പം നിങ്ങളെല്ലാം ഒരു ടീമായിട്ട് മൊത്തം, അതായത് നിങ്ങൾ ആടലോടകമായിട്ട് തുടങ്ങി ആടലോടകം ടീം ഫുൾ ആ സിനിമയിലുണ്ട്, എന്ത് തോന്നുന്നു? ഭയങ്കര സന്തോഷമല്ലേ. നമ്മളിപ്പോ സിനിമയിൽ നമ്മുടെ ഫുൾ ടീം നമുക്ക് ഒരു സിനിമയിൽ വിളിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അത് എല്ലാവരുടെയും ഒരു ഡ്രീം പോലത്തെ ഒരു സംഭവമാണ്. അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിച്ചപ്പോൾ ഒരുപാട് സന്തോഷം. അത് ഒരിക്കൽ ടാർസ് പറഞ്ഞിട്ടുണ്ട്, നമ്മളെ ക്രൂ എല്ലാം കൂടി ഒരു ദിവസം ഒരു സിനിമയിൽ അഭിനയിക്കും എന്നൊക്കെ വന്ന ഒരു ടൈമിൽ. ടാർസിന്റെ ഇത് അതൊരു ഭാഗ്യം പോലെ സംഭവിച്ചു. ഓക്കെ, ഇനി എന്താണ് ആടലോടകത്തിന്റെ അടുത്ത പ്ലാൻ? എന്താണ് ഇപ്പൊ അടിപൊളി കണ്ടന്റ്സ് ഒക്കെ ഇറക്കിക്കൊണ്ടിരിക്കുക, പക്ഷെ നിങ്ങളുടെ കണ്ടന്റ്സ് ഇപ്പം സിനിമ കാരണമായിരിക്കും കുറച്ച് മിസ് ചെയ്യുന്നുണ്ട്. കുറച്ച് കുറച്ചായി, കാരണം നമ്മള് ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു രണ്ടര മാസമായിട്ട് നമ്മള് വെബ് സീരീസ് സിനിമ അങ്ങനെയായിട്ട്. എനിക്ക് വേറൊരു സിനിമയും കൂടെ ഉണ്ടായിരുന്നു, അപ്പൊ ഞാൻ അതിലൊക്കെ പോയപ്പോഴത്തേക്ക് കുറച്ച് ബ്രേക്ക് വന്നു, അപ്പൊ വീഡിയോ ഇടാൻ പറ്റാതായി. പക്ഷേ വലിയ വലിയ പ്രോജക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗ്യാപ്പാണ് അത് എന്ന് ഓർക്കുമ്പോഴത്തേക്ക് ഒരു ചെറിയ സന്തോഷമുണ്ട്. പിന്നെ സിനിമകൾ ഒരുപാട് വരുന്നുണ്ട്. നമ്മുടെ ആടലോടകത്തില് വീഡിയോ ഉടനെ ഉണ്ടാവത്തില്ല, കാരണം കുറേ കാര്യങ്ങളിൽ നമ്മൾ ഇത് ഷൂട്ട് നടക്കണുണ്ട്, അതിലുടനെ ഉണ്ടാവത്തില്ല, എന്തായാലും ഉണ്ടാവും. നിങ്ങളാണെങ്കിലും ടാർസിനാണെങ്കിലും സച്ചു ആണെങ്കിലും ഈ ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഇപ്പൊ ചെയ്യുമ്പോൾ മറ്റേ കുടുംബശ്രീയുടെ ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങൾ ഈ എക്സാക്ട്ലി അവരെ പോലെ തന്നെ എങ്ങനെ ചെയ്യുന്നു? കാരണം എങ്ങനെ പറ്റുന്നു, അത് മാത്രമല്ല ഈ ടാർസിന് ഈ ഇടയ്ക്ക് ഉണ്ടാക്കുന്ന മറ്റേ ഈ ഊ ശബ്ദങ്ങളൊക്കെ അതേപോലെ തന്നെയാണ് ചേച്ചിമാരുടെ ശബ്ദം, അതെ ജീവിക്കുകയാണ്. ഇതെങ്ങനെ എങ്ങനെ സംഭവിക്കുന്നത്? നമ്മള് ഞാനൊക്കെ പണ്ട് കുടുംബശ്രീക്ക് പോയിട്ടുണ്ട് അമ്മേരോടെ, അപ്പൊ അവിടെ നടന്നിട്ടുള്ള കുറെ ഇൻസിഡൻസ് ഒക്കെ അറിയാം. പിന്നെ ടാർസിന്റെ അവിടെ ഒക്കെ കുടുംബശ്രീയുടെ എല്ലാം കൂടി പോയപ്പോ ആരോ പറഞ്ഞുള്ളൂ ടാർസൻ ടാർസ് സുബിൻ ടാർസൻ ഒരു ഗേള് ആയിട്ട് ചെയ്യുന്നത് അവരോരും അതുപോലെ നന്നായിട്ട് ചെയ്യത്തില്ല. വീട്ടിൽ ഇതുപോലെ കുടുംബശ്രീ ഒക്കെ കൂടും, അമ്മ അമ്മയുടെ അമ്മ ചെയ്യുന്ന കാര്യം കുടുംബശ്രീ ഇല്ല എഴുതുന്ന അമ്മയുടെ സ്ഥിരം ഡയലോഗാണത്. ഒരു ഡയലോഗ് ടാർസ് ഒന്ന് പറയാമോ? ഇപ്പൊ തൊണ്ടടഞ്ഞിരിക്കുന്നത് വരത്തില്ലെന്ന് തോന്നുന്നു സൗണ്ട്. എന്നാലൊന്ന് ട്രൈ ചെയ്യുവോ, കാരണം ആരാധകരത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. സൗണ്ട് വന്നില്ലേ കട്ടെ, എന്തായാലും അവരിടും. മിനി ചേച്ചി അത് പറയില്ലേ ചേച്ചി? സൗണ്ട് കിട്ടല്ല, സൗണ്ട് കറക്റ്റ് വരണില്ല. നിങ്ങളാണെങ്കിൽ ഇപ്പൊ ഭയങ്കരമായിട്ടും എസ്റ്റാബ്ലിഷ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നാട്ടുകാരൊക്കെ നിങ്ങളെ പറ്റി നേരത്തെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇപ്പം അവരുടെ ഒക്കെ റിയാക്ഷൻ എന്താണ്? ഇപ്പൊ അവരൊക്കെ എന്താ പറയുന്നത്? ഇപ്പോഴും പറയാറുണ്ട് നാട്ടുകാർ നമ്മളെ പറ്റി പറഞ്ഞാൽ കുറഞ്ഞു കുറഞ്ഞു ഇപ്പോഴും പറയണ്ട.